हाय हाय फ्रेंड्स, वेलकम बैक टू योर फैमिली। നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം। ഞങ്ങൾ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ എടുക്കാനുള്ള പ്രിപ്പറേഷനിൽ ഇരിക്കുകയാണ് ട്ടോ। ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഭവങ്ങൾ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ളത്। അപ്പോഴാണ് ഇതുകൂടെ ഈ കൈയൊക്കെ നോക്കില്ലേ അങ്ങനെ ഒരാൾ പോയത്। അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് എന്താ നോക്കാമെന്ന് പറഞ്ഞു ഏട്ടൻ। അപ്പോൾ എൻ്റെ നോക്കാമെന്ന് പറഞ്ഞു। പക്ഷേ എനിക്കിങ്ങനെയൊക്കെ നോക്കാൻ ഒരു പേടിയാണ്, കാരണം ഇനിയിപ്പോൾ നമ്മൾക്ക് അത് എന്തെങ്കിലും ഭാവിയെ പറ്റിയിട്ടൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദോഷം എന്നെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ അതൊരു ടെൻഷനല്ലേ। അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നോക്കൊന്നും വേണ്ട എന്ന് വിചാരിച്ചിരുന്നു। പക്ഷേ ഏട്ടൻ പറഞ്ഞു നോക്കണം പറഞ്ഞു। അപ്പോൾ ഏട്ടനെ നോക്കിക്കോളാം പറഞ്ഞു। അപ്പോൾ ഏട്ടൻ തന്നെ കൈ നോക്കി। അപ്പോൾ ഞാൻ അത് അപ്പോൾ എന്തായത്, ഞാനത് വീഡിയോ എടുത്തു। അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചുതരാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അത് കേട്ടിട്ട് പറയാം। നിങ്ങൾ അത് കേട്ട് നോക്കൂ എന്തായാലും। ഒരു വൃക്ഷത്തിൻ്റെ പേര് പറഞ്ഞാട്ടെ, ഇഷ്ടപ്പെട്ട വൃക്ഷം, കൽപ്പവൃക്ഷം ഒഴിച്ച്, കൽപ്പവൃക്ഷം ഒഴിച്ച് മറ്റേ ഏതെങ്കിലും ഒരു വൃക്ഷം, ഈ കൈനെ സംബന്ധിച്ചിടത്തോളം എന്തും സഹിക്കാനുള്ള ഒരു ശകനശക്തി ഈ കൈക്ക് കുറവാണ്. മനസ്സിലായി? വായകളെ കൊണ്ട് നിങ്ങൾ പലതും പറയും എന്നാൽ പറഞ്ഞിട്ട് പ്രവൃത്തികളെ കൊണ്ട് സാധ്യമല്ല. അതേപോലെ തന്നെ കഴിയുന്ന ഉപകാരം നമ്മൾ ആർക്കും ചെയ്യും, പക്ഷെ ചെയ്തോർത്തോളം നമുക്ക് ഉപദ്രവം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ കഴിയുന്ന ഉപകാരം നമ്മൾ ആർക്കും ചെയ്യും, പക്ഷെ എന്താ, വ്യാഴം ഉയർന്നിരിക്കുന്ന വ്യക്തികൾക്ക് ബാധ്യസ്ഥകൾ ഇപ്പോൾ കൂടേണ്ട ടൈമാണ്. പക്ഷേ ഈ കയ്യിൽ വിവാഹ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തെറ്റില്ല, പക്ഷേ ചെറുപ്പകാലങ്ങളിൽ തന്നെ വിവാഹ ജീവിതം നടക്കണം എന്നാണ് ശാസ്ത്രം. മനസ്സിലാവുന്നുണ്ട്? ചെറുപ്പകാലത്തിൽ തന്നെ വിവാഹം നടത്തണമെന്നാണ് ശാസ്ത്രം. എന്നാൽ ഭാര്യ ഭർത്ത ലൗകിക ജീവിതത്തിൽ രണ്ട് ധ്രുവങ്ങളെപ്പോലെ ജീവിക്കും എന്ന സ്ഥാനം. രണ്ട് ധ്രുവം എന്ന് വെച്ചാൽ രണ്ട് ശക്തികൾ. മനസ്സിലായി? ഭാര്യ സ്നേഹിക്കും, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഭാര്യ ഭർത്ത ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല, അവർ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട്. മറ്റുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല. മാത്രമല്ല ആയുസ് രേഖ വളരെ സ്ട്രൈക്കായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന വ്യക്തികൾക്ക് കുടുംബസംബന്ധമായിട്ടുള്ള ബാധ്യസ്ഥകൾ കൂടും. ബാധ്യസ്ഥ ഉത്തരവാദിത്തം. ആളൊരു ജോളി ജീവിതക്കാരനാണെന്ന് പറയാൻ പറ്റില്ല. എന്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും അത് നടക്കും. പക്ഷെ നമ്മുടെ ജനസപ്പോർട്ടുകൾ നമുക്ക് അനുഭവപ്പെടുന്നതാണ്. പക്ഷെ അച്ഛൻ്റെ കുടുംബങ്ങളെ കൊണ്ട് യാതൊരുവിധ സപ്പോർട്ടുകളും ആഗ്രഹിക്കേണ്ട. പക്ഷെ അമ്മേൻ്റെ കുടുംബത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അവരെ കൊണ്ട് ഗുണവുമില്ല, ദോഷവുമില്ല. മാത്രമല്ല കൈരേഖ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആയുസ് രേഖ ബുദ്ധിരേഖയിൽ ബന്ധിച്ച് നിൽക്കുക. ഒരു മരണഘട്ടം അനുഭവിക്കേണ്ട യോഗം ഉണ്ടായിരുന്നു, ആ ടൈം കഴിഞ്ഞു. അപ്പോൾ ജീവനപകടങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ അങ്ങോട്ട് എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും അത് നടക്കും. മാത്രമല്ല രക്തബന്ധത്തെ വലിയ സ്നേഹമുള്ള ആളാണ്. പക്ഷേ കൂടെ പറഞ്ഞവരെ വലിയ സ്നേഹമുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെ പറഞ്ഞവരെ കൊണ്ടുള്ള മനവേദനകൾ അനുഭവിക്കാൻ സ്ഥാനമുണ്ട്. അവരെ പറ്റിയിട്ടുള്ള മനദുഃഖങ്ങൾ നാൾക്ക് നാൾ കയറി വരികയുള്ളൂ, കുറയില്ല. പക്ഷേ ഇത്തരം കയ്യിൽ പറയുകയാണെങ്കിൽ ശത്രുക്കൾ ഉണ്ടെങ്കിലും ശത്രുക്കളൊക്കെ വർമ്മങ്ങളാണ്. ശത്രുണ്ട്, പക്ഷെ ശത്രുവൊക്കെ വർമ്മങ്ങളാണ്. വർമ്മച്ചാൽ ഒക്കെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾക്ക് ശത്രു ആരാന്ന് അറിയില്ല, മിത്രങ്ങൾ ഏതാണെന്നും അറിയില്ല, ആരായിട്ടും സോഷ്യലായിട്ട് പെരുമാറുന്ന ഒരാളാണ്. എല്ലാവരും വേണമെന്നുള്ള ഉദ്ദേശക്കാരനാണ്. ഒരാളെ വെറുപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായി? പക്ഷേ തൊഴിൽ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ അനുഭവപ്പെടും. പുരോഗമിക്കും, സമ്പാദിക്കാൻ യോഗമുണ്ട്, ജീവിതം ഒന്നും കൂടി ക്ലിയർ ചെയ്യും. മനസ്സിലായി? ഇപ്പോൾ നിൽക്കുന്ന നിലയിൽ നിന്ന് ജീവിതം ഒന്നും കൂടി ക്ലിയറാകും. അതിൻ്റെ പരിശ്രമത്തിലാണിപ്പോൾ. മാത്രമല്ല ഭാര്യ സ്ത്രീധനത്തെ കൊണ്ടോ മാതാപിതാക്കൾ സ്വത്തുക്കളെ കൊണ്ടോ കൂടെ പറഞ്ഞ ഹെൽപ്പുകളെ കൊണ്ടോ ജീവിക്കാം എന്നുള്ള വ്യാമോഹം ഇത്തരം കയ്യിൽ കുറയും. അത്തരം ധനത്തിന് നിങ്ങൾ അടിമപ്പെടില്ല, അടിമപ്പെട്ടിട്ടുമില്ല. മനസ്സിലായി? അപ്പോൾ ജീവിതം സാമ്പത്തികമായിട്ട് വളരെയധികം പുരോഗമിക്കും. ഇനി പുരോഗമിക്കേണ്ട ടൈമാണ്. എന്നാൽ ദേഷ്യം, ഈശ്വര വിശ്വാസം വേണം, അത് കുറവാണ്. ഇല്ല എന്നല്ല, തെറ്റിദ്ധരിക്കേണ്ട, കുറവാണ്. പക്ഷേ അത് കുറച്ച് കൂടുതൽ വേണ്ട ടൈമാണ് ഇനി ഇവിടെ നമ്മൾക്ക്. മനസ്സിലായി? ഈശ്വര വിശ്വാസം കുറച്ച് കൂടുതൽ വേണം. അത് നമ്മുടെ ജീവിതത്തിന് വളരെ മാറ്റങ്ങളെ ഉണ്ടാക്കും. മനസ്സിലായി? അതിനാൽ തങ്ങൾ എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും അല്പം സൂക്ഷിച്ച് പെരുമാറോ. മാത്രമല്ല കങ്കണരേഖ ചങ്ങലയായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന വ്യക്തികൾക്ക് കുടുംബത്തിൽ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ട ടൈമുകൾ കഴിഞ്ഞു.
അതിൽ രക്തബന്ധങ്ങളെപ്പോലെ അടുക്കുന്ന വ്യക്തികളായിട്ട്. മറ്റേ ഫ്രണ്ട്ഷിപ്പ് സ്നേഹിതന്മാർ എത്ര ഉണ്ടെങ്കിലും മനസ്സ് കൊടുത്ത് നിങ്ങൾ ആരെയും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവർ നിങ്ങളെ വഞ്ചിക്കപ്പെടും. മനസ്സിലായി? അതിനാൽ തങ്ങൾ എന്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും അല്പം ആലോചിച്ച് പെരുമാറുക. നിങ്ങൾ മനസ്സിനിട്ട് ബേജാറാക്കണ്ട. പക്ഷെ അധികം താമസിക്കാതെ കണ്ട് ഒരു പുണ്യക്ഷേത്രം ദർശനം നടത്തുന്നത് വളരെ ശുഭമാണ്. അത് ഒന്നിനെങ്കിൽ കാടാമ്പുഴ, അതല്ലെങ്കിൽ പളനി. ഇങ്ങനെ രണ്ട് സ്ഥലത്തിൽ ഏതൊരു സ്ഥലത്ത് ഒരു പുണ്യക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ശുഭമാണ്. അത് ഐശ്വര്യമായിട്ട് വരും. അതിനാൽ എന്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും വളരെ ആലോചിച്ച് പെരുമാറുക. ദോഷങ്ങളെ കൈ മടക്കാം. പല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ദോഷം സമയം തെറ്റൊന്നുമില്ല. നന്നാവും, നന്നാവുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ദോഷങ്ങളായ ടൈമുകളൊക്കെ കഴിഞ്ഞു. വളരെ ആപത്തുകൾ അനുഭവിക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞു. പക്ഷെ ഓരോടിയും കൂടുതൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവർ തന്നെ നിങ്ങളെ വഞ്ചിക്കും. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് വളരെ കുറവാണ്. ഫ്രണ്ട്ഷിപ്പ് വേണ്ട. കാരണം നമ്മൾ വളരെ സോഷ്യലായിട്ട് പെരുമാറാരായിട്ടും, പക്ഷെ അത് നമുക്ക് ലാസ്റ്റ് ദോഷത്തെ ഉണ്ടാക്കും. ഞാൻ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞു തരാം. അപ്പൊ കേട്ടല്ലോ, ഇതൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ ഞങ്ങളുടെ ഇത് ചോദിച്ച് നോക്കിയാലിപ്പോ ദാമ്പത്യ ജീവിതം തന്നെ കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞ, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് ശരിയാണ്. അപ്പൊ ചിലപ്പോ ഞാൻ പറഞ്ഞത് ഏട്ടൻ പറ്റില്ല, ഏട്ടൻ പറയാതെ എനിക്ക് പറ്റില്ല, അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അത് അധികം നേരം നിൽക്കാറില്ല എന്ന് മാത്രം, ഉണ്ടാവാറുണ്ട്. എന്തായാലും ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. അതൊക്കെ ശരിയാണ്. അങ്ങനെ ഒരുവിധം പറഞ്ഞതൊക്കെ എനിക്ക് ശരിയാണ് എന്ന് തോന്നുന്നു. ആ പേട്ടന് എന്താ പറയാനുള്ളത് അവര് പറഞ്ഞതിനെ കുറിച്ചിട്ടൊക്കെ? ഞാൻ ഇപ്പൊ താല്പര്യം ഉണ്ടായിട്ട് നോക്കുന്നില്ല. അപ്പൊ ഈ വഴി കൂടെ ഒന്നും നടക്കില്ല. ഒരാളെ ഇതായിട്ട് ഇപ്പൊ എന്തായാലും ഈ പ്രശ്നത്തിന് വേണ്ടി വരെ ഈ വെയിലും കൊണ്ടിട്ട് നടക്കണ്ട. അതുകൊണ്ട് നോക്കിയതല്ല, അത് പൊക്കി കൈ നോക്കി അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ട് നോക്കിയെന്നല്ല. അല്ല, അത്രക്ക് തന്നെ. ദൈവവിശ്വാസത്തിന്റെ ഒക്കെ പറഞ്ഞില്ലേ, അതിനെപ്പറ്റി എന്താ പറയുക? ദൈവവിശ്വാസം ഉണ്ട്, കുറവാണ്. പക്ഷേ കുറവാ, ഇപ്പൊ കുറഞ്ഞു. ആദ്യം നല്ല ഉണ്ടായിരുന്നു. എനിക്കറിയാലോ, 10 വർഷം എന്നൊക്കെ വെറുതെ എഴുതിയല്ലോ. അപ്പത്തുള്ളൊരിതും ഇപ്പൊ നല്ല കുറവാണ്. അപ്പൊ നല്ല അമ്പലങ്ങളിൽ പോക്ക് ഇത്തിരി കുറവാണെന്നുള്ളൂ. അല്ലാതെ വിശ്വാസം നമ്മളെപ്പോഴും ദൈവത്തിനെ വിളിച്ചിട്ട് തന്നെയല്ല കാര്യങ്ങൾ. അപ്പോ ഇന്നത്തെ ഇതിങ്ങനെ ചെറിയൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു. വെറുതെ നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ള വീഡിയോ അല്ല. നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടായപ്പോ ഞാനത് ജസ്റ്റ് എടുത്തതെന്ന് മാത്രം. വെറുതെ നിങ്ങക്ക് കൈ നോക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് എന്ത് സംഭവം, കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് അറിയാത്തൊരു പ്രശ്നം കാരണം നോക്കാതിരിക്കണൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം. ഇതിലിപ്പോൾ ഇത് മൊത്തം സത്യമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഇത് മൊത്തം നോണയെന്നും പറയാൻ പറ്റില്ല. അതവസ്ഥ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നവരെ Bye. Bye.